കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും ജാതിയും മതവും തിരിച്ചുള്ള കണക്കെടുക്കാൻ എത്ര ദിവസം എടുക്കും? പലരും കരുതുന്നുണ്ടാവുക മാസങ്ങളോ വർഷങ്ങളോ വേണ്ടിവരുമെന്നാണ്. എന്നാൽ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് തീർക്കാവുന്ന സിമ്പിൾ കാര്യമാണിത്. ഏറിയാൽ ഒരു മാസം എടുക്കും, അതിലപ്പുറം പോകണ്ട. ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയാൻ എന്താണ് കാരണം? സുപ്രീം കോടതിയുടെ മൂന്നംഗ ബെഞ്ച് സെപ്റ്റംബർ 22 നടത്തിയ വിധിയാണ് ഈ ഒരു വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ കാരണം. കേരളത്തിലെ എന്നോ നടക്കേണ്ട സാമൂഹിക സാമ്പത്തിക സർവേ തൊടുന്യായങ്ങൾ പറഞ്ഞ് നടത്താതിരുന്ന കേരള സർക്കാരിനുള്ള കനത്ത താക്കീതായിരുന്നു ആ വിധി. ഇത്തരം ഒരു സർവേ നടത്തിയാൽ ഓരോ സമുദായത്തിന്റെയും സാമൂഹിക സാമ്പത്തിക അവസ്ഥ കൃത്യമായും ബോധ്യമാവും. കേരളത്തിലെ ഭരണകൂടങ്ങള് പൊതുഖജനാവിലെ പണം എങ്ങനെയൊക്കെയാണ് ചെലവഴിച്ചതെന്ന് വ്യക്തമാവും. സുപ്രീം കോടതി വിധി മറികടക്കാനായിട്ട് സർക്കാർ ഒരു പക്ഷേ ഒരു കമ്മീഷനെ വെക്കുകയാണ് ചെയ്യുക. കമ്മീഷന് വേണ്ടി കോടികൾ ചെലവഴിക്കും. പഠിച്ചു തീർന്നിട്ടില്ല എന്ന് കമ്മീഷൻ പറഞ്ഞാല് കാലാവധി പിന്നെയും നീട്ടിക്കൊടുക്കും. അവസാനം പഠന റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴേക്ക് പഴകിയ കണക്കുകളായിരിക്കും നമുക്ക് ലഭിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ ജാതി തിരിച്ചുള്ള കണക്കെടുക്കാൻ രണ്ടാഴ്ച മതിയെന്ന്. യഥാർത്ഥത്തിലെ രണ്ടാഴ്ചയൊന്നും വേണ്ട, ഒരു ക്ലിക്കിൽ കിട്ടാവുന്നതാണ് ഈ വിവരങ്ങളൊക്കെ. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വിവരം ലഭിക്കുക എന്ന് പലർക്കും സംശയമുണ്ടാവും. പാർക്ക് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് കേരളത്തിലെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമൊക്കെ ശമ്പളം കൊടുക്കുന്നത്. ഈ സ്പാർക്കിലെ ഓരോ ഉദ്യോഗസ്ഥന്റെയും ജാതി, മതം, വയസ്സ്, യോഗ്യത, ജോലിയിൽ പ്രവേശിച്ച തീയതി, വിരമിക്കുന്ന തീയതി തുടങ്ങിയ സർവ്വ വിവരങ്ങളും നിർബന്ധമായും രേഖപ്പെടുത്തണം. അതുപോലെ യൂണിവേഴ്സിറ്റി ജീവനക്കാർക്കുള്ള ശമ്പള വിതരണം യൂണി സ്പാർക്ക് വഴിയാണ് നൽകുന്നത്. സർക്കാർ ഗ്രാന്റ് വഴി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ജി സ്പാർക്ക് വഴിയുമാണ് ശമ്പളം നൽകുന്നത്. സ്പാർക്കിൽ കൊടുത്ത എല്ലാ വിവരങ്ങളും എക്സലിലേക്ക് കൺവെർട്ട് ചെയ്ത് ഡാറ്റ ശേഖരിക്കാൻ ഒരു പ്രയാസവുമില്ല. സംസ്ഥാനത്തെ മൊത്തം വിവരവും കിട്ടും, ജില്ലയിലും താലൂക്കിലുമുള്ള വിവരവും കിട്ടും. മനസ്സ് വെച്ചാല് ഒന്നോ രണ്ടോ ദിവസത്തിനകം ഡാറ്റകള് ശേഖരിക്കാൻ കഴിയും. മറ്റു വഴികളിൽ കൂടിയും ഇത്തരം ഡാറ്റകള് ശേഖരിക്കാൻ കഴിയും. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡും താഴെത്തട്ടിലെ ഓഫീസുകൾക്ക് ഒരു പ്രഫോർമ പൂരിപ്പിക്കാൻ നൽകിയാല് വിവരം ശേഖരിക്കാൻ കഴിയും. നിലവിലെ എല്ലാ വകുപ്പുകളിലും എത്ര പട്ടികജാതി ഉദ്യോഗസ്ഥരുണ്ട്, പട്ടികവർഗ ഉദ്യോഗസ്ഥരുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഓരോ വർഷവും ഇങ്ങനെ പ്രൊഫോർമ നൽകാറുണ്ട്. മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം, സർക്കാരുകളെ ഞങ്ങള് ഇത്ര പേരെ PSC വഴി നിയമിച്ചു എന്നൊക്കെ വലിയ വലിയ വർത്തമാനം പറയുന്ന സമയത്ത് സ്പാർക്ക് ഡാറ്റ പരിശോധിച്ചാല് കൃത്യം വിവരം കിട്ടും എത്ര പേരെ നിയമിച്ചുവെന്ന്. പല അവകാശവാദങ്ങളും പൊളിഞ്ഞു പാളി താവുകയും ചെയ്യും. പറഞ്ഞു വരുന്നത് ഇതാണ്, സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് സർക്കാർ നീട്ടിക്കൊണ്ടു പോകരുത്. കമ്മീഷനെ വെച്ച് സംഗതി കോംപ്ലിക്കേഷൻ ആക്കരുത്. ബീഹാറിൽ ഈയിടെ നടത്തിയ ജാതി സർവേ പൂർത്തിയാക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രമാണ് വേണ്ടി വന്നത്. ഈ സർവേ പൂർത്തിയാക്കാതെ സുപ്രീം കോടതി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കേരള സർക്കാരിനെ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ നേര് പറയുന്നത് എത്രയും നേരത്തെ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്.